ജോസഫിന് സംസ്കാരം നാളെ. ചെറുപുഴിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുടെ പേരിൽ സഹോദരൻ പോലീസിൽ പരാതി നൽകി. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കെ കരുണാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ടെറസിൽ ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടു കൈയുടെയും ഞരമ്പുകൾ മുറിച്ച നിലയിലാണ്. അതിനിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ കാണാനില്ലെന്നും പരാതിയിലുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച 11:30 ചൂരപ്പടവ് ദേവാലയത്തിൽ സംസ്കരിക്കും. ജോസഫിന് മരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാർട്ടി നേതൃത്വത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. സഹോദരൻ മാർട്ടിൻ നൽകിയ പരാതിയിൽ മുൻ KPCC നേതാവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ വ്യാപാരി ജില്ലാ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരാണുള്ളത്. ഇവിടെ ചെറുപുഴയിലെ ലീഡർ കെ കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രിയിൽ ഇതിൻ്റെ കോൺട്രാക്ടർ ഇന്ന് മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായി. ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ആശുപത്രിയെക്കുറിച്ച് തുടക്കം മുതൽ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നമുക്കതിൽ പരാതിയില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ പുതിയ പേരുപയോഗിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഇവിടെ നടത്തിയത് തികച്ചും തെറ്റായ നടപടിയാണ്. ഇതിന് സമഗ്രമായ അന്വേഷണം അതിന് KPCC പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ KPCC തലത്തിലുള്ളവരെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളതുപോലെ തന്നെ KPCC അന്വേഷിച്ച് ഇതിനെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. 21 വർഷത്തെ സേവന പാരമ്പര്യവുമായി മലയോരത്തിന്റെ സ്വന്തം വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ഇപ്പോൾ പുതുപുത്തൻ ഉൽപ്പന്നങ്ങളുമായി കൂടുതൽ വിശാലതയോടെ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ്, മേലെ ബസാർ, ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ്, മേലെ ബസാർ, ചെറുപുഴ.